ക്രിസ്തു ജനിച്ചതാർക്കു വേണ്ടി. ഇന്ന് ക്രിസ്തുമസ്, ലോകം തിരുപ്രവിയുടെ ആഘോഷത്തിലാണ്. ലോകരക്ഷയ്ക്കായി പല അവതാരങ്ങളും ഭൂമിയിൽ പ്രവിയെടുത്തിട്ടുണ്ടെങ്കിലും മാനവരാശിക്കായി സ്വന്തം ജീവനെ ബലിയായി അർപ്പിച്ചവൻ ഒരേ ഒരാളെ ഉള്ളൂ മാനവചരിത്രത്തിൽ, യേശു ക്രിസ്തു. സ്വന്തം ജീവനെ യാഗമായി നൽകിയ ത്യാഗമായതിനാലാകാം യേശു ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് ശേഷമെന്നും ലോകചരിത്രം രണ്ടായി വിഭജിക്കപ്പെട്ടു. പാശ്ചാത്യ സമൂഹം ക്രിസ്തുവിന്റെ തിരുജനനത്തിന് പ്രാധാന്യം നൽകി ആഘോഷിച്ചിരുന്നപ്പോൾ, പൗരസ്ത്യ സമൂഹം കാൽവറിയിലെ കുരിശുമരണത്തിനും ഉയർപ്പിനും പ്രാധാന്യം നൽകി ആചരിച്ചു. എന്നാൽ നാമും ഇന്ന് ഉയർപ്പിനേക്കാൾ തിരുപ്പിറവി കെങ്കേമമായി ആഘോഷിക്കുന്നു. കാൽവരിയിലെ ആ മഹാത്യാഗത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു? അനേകർ തിന്മ വെടിഞ്ഞ് നന്മയുടെ പാതയിലേക്ക് വന്നു. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് അനേകർ വന്നു. ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന പരീശന്മാരും സാധുക്കരും ശാസ്ത്രിമാരും ദൈവത്തെ വിട്ടകന്നോടിയപ്പോൾ, ദൈവം അന്യമായിരുന്ന മഗ്ദലനക്കാരി മറിയയും ചുക്കക്കാരൻ സഖായിയും പത്രോസ് പൗലോസ് ഉൾപ്പെടെയുള്ള സ്നേഹന്മാരും ദൈവത്തിങ്കിലേക്ക് കൂടുതലെടുത്തു. സ്നേഹത്തിന്റെ ഭാഷയായിരുന്നു ക്രിസ്തുവിന്റെ മതം. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കുകയും സമ്പന്നന്മാരെ വ്യർത്ഥമായി അയക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ ഭയന്ന രണ്ടു കൂട്ടരേ ഉണ്ടായിരുന്നുള്ളൂ, രാജ്യത്വവും പൗരോഹിത്യവും. രണ്ടു കൂട്ടരും ക്രിസ്തു മൂലം തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടു. ഒടുവിൽ ഈ രണ്ടു കൂട്ടരും ചേർന്ന് ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്തു. പുരോഹിതവർഗമാണ് അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്നാർത്ത് വിളിച്ചത്. മറ്റാരുമായിരുന്നില്ല. ക്രിസ്തു ഒരിക്കൽ പോലും റോമാ ഭരണാധികാരികളെയോ സാധാരണ ജനങ്ങളെയോ വിമർശിച്ചതായി കാണാൻ സാധിക്കില്ല. ക്രിസ്തു ഏറ്റവും കൂടുതൽ വിമർശിച്ചത് പരീശന്മാരെയും ശാസ്ത്രികളെയും സാധുക്കരെയുമായിരുന്നു. യേശു ചാട്ടവാറെടുത്തത് ഒരു അക്രമത്തിന്റെ മാർഗം സ്വീകരിച്ചതും ദേവാലയം കച്ചവട കേന്ദ്രമാക്കിയവർക്കെതിരെയായിരുന്നു. സർപ്പസന്തതികളെ, വെള്ളയടിച്ച കുഴിമാടങ്ങളെ, പുറം മാത്രം വെടിപ്പാക്കിയ കിണ്ടികിണ്ണങ്ങളെ എന്നൊക്കെയുള്ള ഭാഷ ക്രിസ്തു ഉപയോഗിച്ചത് ഈ പുരോഹിതവർഗത്തോട് മാത്രമാണ്. അത്രമാത്രം ക്രിസ്തു ഇവരെ വെറുത്തിരുന്നു. ദുഷിച്ച ന്യായപ്രമാണ കാലത്തെ പൗരോഹിത്യത്തെ, അഹ്റോന്റെ പൗരോഹിത്യത്തെ കർത്താവ് പൂർണ്ണമായും നിഷ്കാസനം ചെയ്ത് മൽക്കിസദേക്കിന്റെ പുതിയ ഉടമ്പടി പ്രകാരമുള്ള പിതാവാം ദൈവത്തിലെ ആശ്രയം വെച്ചുള്ള പൗരോഹിത്യം നമുക്ക് നൽകി. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ശേഷം ഏതാണ്ട് 3 നൂറ്റാണ്ടിൽ പരം കൊടിയ പീഡനത്തിനിടയിലും രഹസ്യമായി അവർ പുതിയ നിയമത്തെ അനുദാനം ചെയ്തുവെങ്കിലും, AD 312 ലോകചരിത്രത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ചക്രവർത്തിയായ കോൺസ്റ്റൻറ്റൈൻ ക്രിസ്തുമതത്തെ രാജകീയ മതമായി പ്രഖ്യാപിച്ചു. അദ്ദേഹവും ക്രിസ്തുമതം സ്വീകരിച്ചു. പേഗൻ മതക്കാരുടെ ദേവനായ സൂര്യഭഗവാന്റെ ജന്മദിനമാണ് യഥാർത്ഥത്തിൽ December 25. സൂര്യന്റെ ദിനം പിന്നീട് സൺഡേ ആയി മാറി. ചുരുക്കം പറഞ്ഞാൽ, പുതിയ നിയമക്രമം മറന്ന് ന്യായപ്രമാണ കാലഘട്ടത്തെക്കാളും മതപ്പതിച്ച പൗരോഹിത്യാധിപത്യത്തിലേക്ക് തിരികെ പോയി. പുതിയ നിയമകാലത്തെ ശിഷ്യന്മാർക്ക് പള്ളികളോ ആർഭാടമുള്ള കുപ്പായങ്ങളോ സിംഹാസനങ്ങളോ അംശവടികളോ മണിമാളികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. റോമാ ചക്രവർത്തിയായ കോൺസ്റ്റൻറ്റൈൻ രാജകീയ പൗരോഹിത്യം എന്ന ആശയം കൊണ്ടുവന്നപ്പോൾ പൗരോഹിത്യവും രാജകീയ പൗരോഹിത്യമായി മാറി. രാജാക്കന്മാരെ വില്ലുന്ന വേഷവിധാനങ്ങൾ, രാജകീയ സിംഹാസനങ്ങൾ, അംശവടി, താമസിക്കുവാൻ അരമനകളെന്ന മണിമാളികകൾ, പരിചാരക വൃന്ദം, കൽപ്പന, പുരോഹിതരും അൽമായരും എന്ന വേർതിരിവ്, പരിശുദ്ധൻ എന്ന വിളിപ്പേരും. ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്, പിതാവാം ദൈവം ഏകനല്ലോ എന്ന വചനവും ഇവർ പറഞ്ഞു. നിങ്ങൾ യജമാനന്മാരായിട്ടല്ല, ശുശ്രൂഷകരായി ശുശ്രൂഷിക്കുവാൻ അത്രയും വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞതും ആരും ഓർത്തില്ല. ക്രിസ്തു ഒരു മതവും ഉണ്ടാക്കിയിരുന്നില്ല, എങ്കിലും ക്രിസ്തുമതം എന്നൊരു മതം ഇവർ ഉണ്ടാക്കി. പേരിന് പോലും ക്രിസ്തുവിൻ്റെയോ ക്രിസ്തുവിൻ്റെ തത്വങ്ങളെയോ ഇവർ പിന്തുടർന്നില്ല. രാജകീയ പൗരോഹിത്യമെന്നും രാഷ്ട്രത്തോടും അധികാരവർഗത്തോടും ചേർന്ന് നിന്ന് ജനങ്ങളെ ചൂഷണം ചെയ്തു, കുളയട്ട പോലെ വീർത്തു. വിശ്വാസികളെ നിത്യ പാപബോധത്തിൽ ബന്ധിച്ചിട്ട് പാപമോചനത്തിനുള്ള പരിഹാരം മാമോദിസ ഒന്ന് മാത്രമാണെന്ന് ഏറ്റുപറയിച്ച് പള്ളിയിലൂടെയും പട്ടക്കാരനിലൂടെയും അല്ലാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. ക്രിസ്തുവിനെയും അവന്റെ വചനത്തെയും വളച്ചൊടിച്ച് സഭയെന്നും സഭാതലവന്മാരെയും പ്രഥമസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അങ്ങനെ
അവർ സൃഷ്ടാവിനേക്കാളധികം സൃഷ്ടിയെ ഭജിച്ചു എന്ന റോമാലേഖനത്തിൽ പറഞ്ഞതും നിവൃത്തിയായി. ക്രിസ്തു പഠിപ്പിച്ച സ്നേഹമോ ദയയോ സമാധാനമോ എളിമയോ കരുണയോ ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് കാണാൻ സാധിക്കുമോ? ഇന്ന് പുലർച്ചെ അരമനയിൽ നിന്ന് എഴുന്നേറ്റ് ബെൻസ് കാറിൽ 2 ലക്ഷം രൂപയുടെ കാപ്പസെറ്റ് വിട്ട് വന്നെന്ന് ബിഷപ്പ് പാടും. കാലിത്തോഴത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ എന്ന് വിശ്വാസികളും കൂടെ ഉറക്കപ്പാടും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിനെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അർത്ഥം മനസ്സിലാകാതെ ഞായറാഴ്ച തട്ടിൽ കയറി വതനം കാച്ചി പോകുമ്പോൾ ഒരു കൈമുത്തും വാങ്ങി പോകുവാനുള്ള ഏർപ്പാടിന് വേണ്ടിയല്ല കർത്താവ് ഇത് പറഞ്ഞത്. കർത്താവ് പഠിപ്പിച്ച സ്നേഹത്തിന് വളരെ വലിയ അർത്ഥവ്യാപ്തിയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടത ത്യാഗം അനുഭവിക്കുക, അനുകമ്പ ഉള്ളവരായിരിക്കുക, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കാളികളാകുക. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. നിനക്ക് ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെയാകണം. നിനക്ക് വിശപ്പുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ച് തൃപ്തനെ പോലെയാകണം. ആകുലപ്പെടരുത്. ഇന്ന് സഭാധ്യക്ഷന്മാർ പോലും സമാധാനം നൽകുന്നവരോ സമാധാനം കെടുത്തുന്നവരോ? പള്ളിയിൽ പോലും നിന്ന് അവർ പറയുന്നത് കർത്തൃവചനങ്ങളല്ല. 34 ഭരണഘടനയെയും 2017 വിധിയെയും തിരിഞ്ഞു നിൽക്കണോ അതോ ചെഞ്ഞു നിൽക്കണോ? വിശന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പിടിച്ചു പറിച്ചാൽ നമുക്ക് ക്ഷമിക്കാം. പ്രാർത്ഥിക്കുവാൻ എന്ന പേരിൽ പള്ളികൾക്ക് വേണ്ടി കടിച്ചു കീറുന്ന മതമിളകിയ പേ പിടിച്ച മതമേലുദ്ധന്മാർ, നിങ്ങൾക്ക് നസ്രായനായ യേശുവിനെ അറിയുമോ? ഓരോ വർഷവും ക്രിസ്തു ജനിക്കേണ്ടുന്നത് ആത്മീയ കച്ചവടക്കാർക്കാണ്. നമുക്ക് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഒരിക്കൽ ജനിച്ചാൽ മതി. ആ ജനിച്ച ക്രിസ്തുവിനെ കൊന്നുകളയാതിരുന്നാൽ മതി. ക്രിസ്തുമതത്തിന്റെ ആവശ്യം ഇന്ന് കുപ്പായ തൊഴിലാളികൾക്കാണ്, അവരുടെ ഉപജീവനത്തിനുള്ള ഒരു ഉപാധിയായി. ഇവരിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു നന്മയുടെ അംശം കാണാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചു നോക്കുക. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. നീ 1000 മുടക്കി പടക്കം പൊട്ടിക്കുമ്പോൾ, 10000 മദ്യം സേവിക്കുമ്പോൾ, ഏറ്റവും മുന്തി ബേക്കറിയിലെ കേക്കുകൾ വേണ്ടാതെ കഴിക്കുമ്പോൾ, കുടുംബത്തോടൊപ്പം ആഘോഷത്തിമുറപ്പിൽ ആറാടുമ്പോൾ, നിന്റെ വീടിൻ്റെ അടുത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാനില്ലാത്തവനും എല്ലാം ഉണ്ടെങ്കിലും കഴിക്കാൻ വയ്യാത്തവനും കിടപ്പുണ്ടെന്നും നീ ഓർക്കുക. നിറയെ ഫലവുമായി നിൽക്കുന്ന വൃക്ഷം അതിൻ്റെ ഒരൊറ്റ ഫലവും തിന്നുകയില്ല. ആർത്തലച്ചൊഴുകി വരുന്ന നദി ഒരിക്കലും അതിൻ്റെ വെള്ളവും കുടിക്കാറില്ല. അതുപോലെ എല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കായി. എന്തിന്? സ്വന്തം ജീവനെ തന്നെ ദാനമായി തന്ന ക്രിസ്തുവും കാണിച്ചു തന്നത് ഇത് തന്നെയല്ലേ? ITV ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സമാധാനപൂർണമായ ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു. ITV News, an eye for truth.